അപ്പൊ ഞങ്ങള് അന്താരാഷ്ട്ര വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റൺ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട പരിപാടികൾ വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങളെല്ലാം കൂടി വന്നിട്ടുള്ളത്. ഈ വരുന്ന 12-ാം തീയതി രാവിലെ 10 മണിക്ക് മദർഷിപ്പ് വിഴിഞ്ഞത്ത് സ്വീകരിക്കും. ട്രയൽ റൺ അവിടെ ചേരുന്ന സമ്മേളനത്തിൽ വെച്ച് ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. അച്ചടങ്ങിൽ തുറമുഖ വകുപ്പ് മന്ത്രി അധ്യക്ഷത വഹിക്കും. കേന്ദ്ര ഷിപ്പിംഗ് വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയായി പങ്കെടുക്കും. കേരളത്തിലെ ബഹുമാനപ്പെട്ട മന്ത്രിമാരായ ശ്രീ കെ രാജൻ, കെ എൻ ഗോപാലഗോപാൽ, ശ്രീ വി ശിവൻകുട്ടി, ശ്രീ സജി ചെറിയാൻ, ശ്രീ ജി ആർ അനിൽ തുടങ്ങിയ മന്ത്രിമാർ പങ്കെടുക്കും. ഒപ്പം സ്ഥല MP ബഹുമാനപ്പെട്ട ശശി തരൂർ പങ്കെടുക്കും. സ്ഥല MLA ശ്രീ എം വിൻസെന്റ് പങ്കെടുക്കും. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കരൺ അദാനി പ്രമുഖ വ്യവസായങ്ങൾക്കറിയാം, പോർട്ടുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പങ്കെടുക്കും. അദ്ദേഹത്തിന്റെ CEO ആയിട്ടുള്ള പ്രദീപ് ജയരാമനുണ്ട്. പിന്നീട് ഞങ്ങളുടെ പോർട്ടിന്റെ MD അതിൽ പങ്കെടുക്കും. സ്വാഗത പ്രസംഗം ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണു നിർവഹിക്കും. അതിൽ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് ബഹുമാന്യനായ ഞങ്ങളുടെ പോർട്ട് സെക്രട്ടറി ശ്രീ ശ്രീനിവാസാണ്. പിന്നീട് മേയർ ആര്യ രാജേന്ദ്രൻ കൂടി അതിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. പിന്നീട് ഞങ്ങൾ ജില്ലയിലെ എല്ലാ MLA മാരെയും മറ്റ് ജനപ്രതിനിധികളെയെല്ലാം സാന്നിധ്യത്തിന് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന വർണ്ണാഭമായ ഒരു ചടങ്ങിലാണ് ഈ ട്രയൽ റൺ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ട്രയൽ റണ്ണിലേക്ക് എത്തിച്ചേരുമ്പോഴേക്ക് നമുക്ക് പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കേണ്ടിയിരുന്നത് 3000 മീറ്റർ ബ്രേക്ക് വാട്ടർ, അത് പൂർത്തിയായി. 800 മീറ്റർ കണ്ടെയ്നർ ബർത്ത്, അത് പൂർണ്ണമായി. അതോടൊപ്പം തന്നെ നമുക്ക് വരേണ്ടിയിരുന്ന 32 ക്രെയിനുകൾ ചൈനയിൽ 31 എണ്ണം എത്തിച്ചേർന്നു. ഇനി 1 എണ്ണം മാത്രമാണ് വരാൻ. പിന്നീട് നമുക്ക് ആവശ്യമായ റോഡ് കണക്ടിവിറ്റിയിൽ 1.7 കിലോമീറ്റേഴ്സ് അപ്രോച്ച് റോഡ് അതിന്റെ അവസാന ഘട്ടത്തിലെത്തി. നമുക്കവിടെ ഉണ്ടാവേണ്ട മറ്റ് പശ്ചാത്തല സൌകര്യങ്ങൾ ഓഫീസ് കെട്ടിട സമുച്ചയം നേരത്തെ ഉദ്ഘാടനം ചെയ്തിരുന്നു. 33 kV സബ്സ്റ്റേഷനും 220 kV സ്റ്റേഷനും LCT നേരത്തെ തന്നെ സജ്ജമായിരുന്നു. സെക്യൂരിറ്റി ഗാർഡ് ഓഫീസ് സംവിധാനങ്ങൾ ശരിയായിരുന്നു. നമ്മുടെ യാർഡുകൾ എല്ലാം ശരിയായിരുന്നു. ഇത്തരത്തിലുള്ള പശ്ചാത്തല സൗകര്യങ്ങളെല്ലാം ലഭിച്ചിരുന്നു. NSPC ക്ലിയറൻസ് നമുക്ക് ലഭിക്കുകയുണ്ടായി. ISPS കോഡ് നമുക്ക് ലഭിക്കുകയുണ്ടായി. ലൊക്കേഷൻ കോഡ് ഈ അടുത്ത ദിവസം ലഭിക്കുകയുണ്ടായി. ഇങ്ങനെ ഒരു കസ്റ്റംസ് തുറമുഖം അതിന്റെ അനുമതി ലഭിക്കുന്ന സാഹചര്യം വന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിഴിഞ്ഞം തുറമുഖം ലോകശ്രദ്ധേയമായി മാറുന്ന രൂപത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്ത്യയിലെ നമ്പർ 1 തുറമുഖമായി, ഒരുപക്ഷെ ലോകത്തെ 6-7 തുറമുഖങ്ങൾ എടുക്കുമ്പോൾ അതിലൊന്നായി വിഴിഞ്ഞം മാറുന്ന അഭിമാനകരമായ മുഹൂർത്തത്തിലേക്ക് കടക്കുകയാണ്. ആദ്യത്തെ ഷിപ്പ് ഇപ്പോൾ സിയാൻമേനിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. സാൻ ഫെർണാഡോ എന്ന കപ്പലാണ് ഇവിടെ എത്തിച്ചേരുന്നത്. ആ ഷിപ്പിൽ ഏതാണ്ട് 1000 കണക്കിന് കണ്ടെയ്നർ വരുമെങ്കിലും 2000 കണ്ടെയ്നറാണ് ഇവിടെ ആദ്യഘട്ടത്തിൽ ഇമ്പോർട്ട് ചെയ്യുന്നത്. തുടർന്ന് ട്രയൽ റൺ കഴിഞ്ഞാൽ ആ ട്രയൽ റൺ 1-2 മാസത്തേക്ക് നീണ്ടു നിൽക്കും. ഇപ്പോൾ ഇവിടെ എത്തുന്നതിന് പുറമെ 400 മീറ്റർ നീളമുള്ള ഭീമാകാരനായ കപ്പൽ ഉൾപ്പെടെ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ വിഴിഞ്ഞത്തെത്തിച്ചേരും. ഇത്തരത്തിൽ നമ്മുടെ പോർട്ട് ഒരു സെമി ഓട്ടോമേറ്റഡ്, അതോടൊപ്പം തന്നെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി മാറുകയാണ്. അപ്പോൾ അന്തർദേശീയ പ്രശസ്തി ആർജിക്കുന്ന രൂപത്തിലേക്ക് എത്തിച്ചേരുന്ന ഈ തുറമുഖം നമ്മുടെ സംസ്ഥാനത്ത് തന്നെ നിലവിലുള്ള തുറമുഖങ്ങൾ വിഴിഞ്ഞവും കൊല്ലവും വേപ്പൂരും അഴീക്കലും ഒക്കെ തന്നെ ഈ ട്രയൽ റണ്ണിന്റെ സമയത്ത് തന്നെ ചരക്ക് ഗതാഗതത്തിലേക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിലേക്കും സംവിധാനം ചെയ്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഭാവിയിൽ
റോഡ് കണക്ടിവിറ്റിയുടെയും റെയിൽവേ കണക്ടിവിറ്റിയുടെയും പ്രശ്നങ്ങളാണ്. അതിൽ റോഡ് കണക്ടിവിറ്റി ഒരു ഔട്ടർ റിംഗ് റോഡ് NH ബന്ധപ്പെട്ടതിന് പ്രപ്പോസൽ വന്നിരുന്നു. അതിന് ചീഫ് സെക്രട്ടറി കൺവീനറായി ഒരു കമ്മിറ്റി രൂപീകരിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അത് ഇൻ പ്രിൻസിപ്പൽ അംഗീകരിക്കുകയുണ്ടായി. രണ്ടാമത് റെയിൽവേ കണക്ടിവിറ്റിക്ക് 10.7 കിലോമീറ്റർ ദൈർഘ്യത്തിലുള്ള റെയിൽവേയാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. അതിൽ 9.2 കിലോമീറ്റർ തുരങ്കപാതയാണ്. അത് സംബന്ധിച്ച പരിസ്ഥിതി ആഘാത പഠനവും സാമൂഹ്യ ആഘാത പഠനവും കഴിഞ്ഞിരിക്കുന്നു. കൊങ്കൺ റെയിൽവേയാണ് അതിന്റെ DPR തയ്യാറാക്കിയത്. അത് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം അംഗീകരിച്ചിരിക്കുന്നു ആ DPR. അപ്പോൾ നമുക്ക് തുരങ്കപാതയ്ക്കുള്ള റെയിൽവേ കണക്ടിവിറ്റിക്കുള്ള സംവിധാനമായി. 5.65 ഹെക്ടർ ഭൂമിയാണ് നമുക്ക് എടുക്കേണ്ടി വരുന്നത്. ആ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചു. അതിനാവശ്യമായ എല്ലാ ചെലവുകളും സംസ്ഥാന ഗവൺമെന്റ് വഹിക്കും. അപ്പോൾ ഇതോടെ നമ്മുടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം, ലോകമുറ്റുനോക്കുന്ന ഒരു തുറമുഖം, അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുമ്പോൾ നമുക്ക് അഭിമാനകരമായ ഒരു മുഹൂർത്തം സമ്മാനിക്കാൻ കഴിയുന്നു. അടുത്ത 2-3 ഘട്ടങ്ങളെ സംബന്ധിച്ചുള്ള കാര്യവും നമ്മൾ ചർച്ച ചെയ്തു. അത് സംബന്ധിച്ച് ബഹുജനാഭിപ്രായം സ്വീകരിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ June 19 യോഗം വിളിച്ചിരുന്നു. 703 പേരോളം ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. 110 അഭിപ്രായങ്ങൾ വന്നിരുന്നു. സമാധാനപരമായി അതോടൊപ്പം സന്തോഷപരമായി പൊതുവെ ജനങ്ങൾ സ്വാഗതം ചെയ്തു. 2-3 ഘട്ടം 2028 2-3 ഘട്ടം പൂർത്തീകരിക്കണം എന്ന ആത്യന്തിക ലക്ഷ്യമാണ് ഇപ്പോൾ നമ്മുടെ പൊതുധാരണയിലുള്ളത്. ഇങ്ങനെ കേരളത്തിന്റെ വികസന രംഗത്ത് വിസ്മയങ്ങൾ തീർക്കുന്ന ഈ പ്രോജക്ട് കേരളത്തിന്റെ സമ്പൽഘടനയിലും വ്യാവസായിക മേഖലയിലും വാണിജ്യ രംഗത്തും തൊഴിൽ മേഖലയിലും വൻ കുതിപ്പ് ഉറപ്പാക്കുന്ന രൂപത്തിലേക്ക് മാറിത്തീരുന്നു എന്ന പശ്ചാത്തലമാണ് പൊതുവിൽ നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. അങ്ങനെ പൊതുവിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഏറ്റവും നല്ല ഒരു തുറമുഖം എന്ന രൂപത്തിലേക്ക് ലോകം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ധന്യ മുഹൂർത്തം സംജാതമാകുകയാണ്. അതിലേക്ക് മീഡിയ നല്ല രൂപത്തിൽ ഇതുവരെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങളെ പ്രൊമോട്ട് ചെയ്ത് ജനങ്ങളിലെത്തിക്കാൻ വേണ്ടി നൽകി വന്ന സഹായ സഹകരണങ്ങൾ നന്ദിപൂർവ്വം ഞങ്ങൾ ഓർക്കുകയാണ്. തുടർന്നും ഈ കാര്യത്തിൽ എല്ലാ അർത്ഥത്തിലുമുള്ള സഹായവും സഹകരണവും സാന്നിധ്യവും പങ്കാളിത്തവും ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. നമുക്ക് ഈ 1.7 കിലോമീറ്റേഴ്സിൽ എത്തിച്ചേരുന്ന അപ്രോച്ച് റോഡ് നമ്മൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അത് റൺ ചെയ്യും. NH പ്രതിനിധികളുമായി ബന്ധപ്പെട്ട യോഗം നടന്നിരുന്നു. നമ്മുടെ ചീഫ് സെക്രട്ടറി കൺവീനറായി ഒരു ഇംപ്ലിമെന്റേഷൻ കമ്മിറ്റി ഉണ്ടാക്കി NH പ്രതിനിധികളെ കൂടെ കൂട്ടി യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ വെച്ച് നമ്മൾ ഈ പറയുന്ന ഔട്ടർ റിംഗ് റോഡുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ NH കണക്ഷൻ തരുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവർ അംഗീകരിച്ചു. നമ്മളിപ്പോ അതിനകത്ത് അവിടെയുള്ള എല്ലാ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നും നോക്കാതെ എല്ലാവരും ക്ഷണിച്ചു. അതുകൊണ്ടല്ലേ ശശി തരൂർ MP പങ്കെടുക്കുന്നു, MVincent MLA പങ്കെടുക്കുന്നു. പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നു. ഇനി നമ്മൾ കമ്മീഷൻ ചെയ്യുന്ന ഘട്ടത്തിലേക്ക് വരുമ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് എല്ലാവരും. ഇതിപ്പോൾ നമ്മൾ ട്രയൽ റൺ മാത്രമാണ്. ട്രയൽ റണ്ണിന് അവിടെ നമ്മുടെ ജില്ലയിലുള്ള ആളുകളെ, പ്രതിപക്ഷത്തെ എല്ലാ ആളുകളെയും വിളിച്ചിട്ടുണ്ട്. നിശ്ചയമായും ഗവൺമെന്റും അദാനിയും തമ്മിലുള്ള ഒരു PPP പ്രോജക്ട് ആണ്. അതെനിക്കറിയാം. ആ പ്രോജക്ടിന്റെ ഉദ്ഘാടന സമയവും ഗവൺമെന്റും അവരും ചേർന്ന് സംയുക്തമായിട്ട്. അതാണ് അദാനിയുടെ CEO ആണ് പ്രദീപ് ജയരാമൻ. ഷിപ്പ് എത്തും. അത് ചെറിയ കപ്പലിൽ വരുന്ന സാധനം അൺലോഡ് ചെയ്യുന്നതിന് വേണ്ടി സഹായകരമായ സാഹചര്യം ഒരുക്കും. മദർഷിപ്പ് 12 മാത്രമാണ് നമ്മൾ സ്വീകരിക്കുന്ന രൂപത്തിലുള്ള സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. ഇല്ല, മദർഷിപ്പ് ഒരെണ്ണാണ് വരുന്നത്. അതേസമയത്ത് മറ്റ് ചെറിയ ഷിപ്പുകൾ ധാരാളം ഇപ്പൊ തന്നെ പലതും വന്ന് കിടപ്പുണ്ട്. അവിടുന്ന് ഈ നമ്മുടെ തുറമുഖത്തിനുള്ള സവിശേഷത ഇന്ത്യയിൽ മറ്റൊരു തുറമുഖത്തിനും ഇല്ലാത്ത രൂപത്തിൽ 10 നോട്ടിക്കൽ മൈൽ അകലെ മദർഷിപ്പ് വരും എന്നുള്ളതാണ് ഒന്ന്. രണ്ട്, വിഴിഞ്ഞത്ത് നമുക്ക് 20 മീറ്ററിലേറെ ആഴമുണ്ട്. ആ ആഴത്തിൽ വലിയ രൂപത്തിൽ ചെളിയോ മറ്റു കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് ഒരു ഡ്രെഡ്ജിങ്ങിന്റെ പോലും ആവശ്യമില്ല. പാറയാണ് അത് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ വിഴിഞ്ഞത്തിന് കിട്ടിയ പ്രകൃതിദത്തമായ ഈ സൗന്ദര്യവും പശ്ചാത്തല സാഹചര്യവുമാണ് വിഴിഞ്ഞം തുറമുഖം ഏറ്റവും ആകർഷകമായി മാറുന്നതും. നമുക്ക് ഇപ്പോൾ കൊച്ചി തുറമുഖം പോലും 72 നോട്ടിക്കൽ മൈൽ അകലെ മാത്രമേ മദർഷിപ്പ് വരൂ. ഇവിടെ 10 നോട്ടിക്കൽ മൈൽ അകലെ വരുന്നു.
അപ്പൊ 400 മീറ്റർ നീളമുള്ള ഷിപ്പ് ഈ ട്രയലിന്റെ സമയത്ത് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ചെറിയ കാര്യമാണോ, വലിയൊരു ഷിപ്പല്ലേ വരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള എല്ലാ പശ്ചാത്തല സൗകര്യവും ആഴും സംവിധാനവും എല്ലാം വിഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിതിലേറെ സഹായകരമായ ഘടകം. എന്തോ അതെ, ആ ഷിപ്പ് ഇപ്പൊ തന്നെ വന്നിട്ടുണ്ട്, ഒരു പിന്നീട് 13-നും 14-നും വരുന്നുണ്ട്, എത്തുന്നുണ്ട്. ഇപ്പൊ ചെറിയ ഷിപ്പ് നമുക്ക് വന്നത് എത്തിയിട്ടുണ്ട്, പോർട്ടിൽ തന്നെ ഉണ്ട്. ഇപ്പൊ 13-14 വേറെ ഷിപ്പുകൾ, 2 ഷിപ്പ് കൂടെ വരുന്നുണ്ട്. അല്ല, ഇവിടെ എത്തുന്ന കണ്ടെയ്നറുകൾ കേരളത്തിലെന്ന് ഞാൻ സൂചിപ്പിച്ചില്ല, ആദ്യം നമ്മുടെ ഇപ്പം നിലവിൽ ചരക്ക് ഗതാഗതങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ബേപ്പൂരായിരുന്നാലും അഴീക്കലായിരുന്നാലും നമുക്ക് കൊല്ലത്തായിരുന്നാലും ഒക്കെ നമുക്കിത് അൺലോഡ് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഇത് പ്രയോജനപ്പെടുത്താൻ കഴിയും. വരുന്ന കണ്ടെയ്നർ ചെറിയ ഷിപ്പിൽ കൂടി ഇപ്പോ കൽക്കട്ട, മുംബൈ തുടങ്ങിയിട്ടുള്ള പോർട്ടുകളിലേക്ക് നമ്മൾ പോകും. അതിലിപ്പോ കയറ്റി അയച്ചിരിക്കുന്ന പല രൂപത്തിലുള്ള ചരക്കല്ലേ, അതെല്ലാം എന്താണെന്ന് ഇപ്പൊ സ്ഥിരീകരിച്ച് നമുക്ക് കൊടുക്കാൻ കഴിയില്ല. ചില ഉച്ചത്തി പറയാവോ? അല്ല, ഇതിനേക്കാൾ വലുത് എവിടെയെങ്കിലും വരുന്നു എന്ന് വിചാരിച്ച് നമ്മുടേത് ഇല്ലാതാകുന്നില്ല, നമുക്കതിനെ ഭയപ്പെടേണ്ട കാര്യവുമില്ല. ഇപ്പൊ നമുക്ക് എന്തായിരുന്നാലും ലോകത്തിന്റെ ശ്രദ്ധയിലെടുക്കുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ 10-ൽ-1 നമ്മുടെ തുറമുഖം വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി അതിനെ ഇൻ പ്രിൻസിപ്പിൾ അംഗീകരിച്ചാലും എത്രയോ നാളുകൾ കൊണ്ടാണ് അത് യാഥാർത്ഥ്യമാകാൻ കഴിയുന്നത്. അതെ അതെ, പിന്നെ അതിനേക്കാൾ വലുത് നമ്മള് ഇന്ത്യ ഒരു വലിയ രാജ്യമല്ലേ, നമ്മൾ ലോകത്തെ ഏറ്റവും വലിയ ജനസാന്ദ്രതയുള്ളൊരു നാടാണ് ഇന്ത്യ. ആ ഇന്ത്യയെ സംബന്ധിച്ചോളം എത്രത്തോളം വലിയ സാധ്യതകളാണ് വരുന്നത്, അതുകൊണ്ട് ഒരു തുറമുഖം കൂടി വരുന്നു എന്ന് വിചാരിച്ച് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമല്ല. ഇപ്പോ നമുക്ക് ഈ വിഷയത്തെ സംബന്ധിച്ചോളം ഇതിനു മുമ്പ് തന്നെ കമ്മീഷൻ ചെയ്യാൻ കഴിയുമായിരുന്നു. നമുക്ക് പറ്റിയ 2-3 കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ, ഒന്ന് നമ്മുടെ ഓഖി. ആ ഓഖി വന്നപ്പോഴേക്ക് നമ്മുടെ ആദ്യത്തെ പുലിമുട്ട് അല്ലെങ്കിൽ ബ്രേക്ക് വാട്ടർ എല്ലാം ആ ഓഖിയിൽ നഷ്ടപ്പെടുന്ന കാര്യമുണ്ടായി. പിന്നെ വന്ന 2-ാമത്തെ ഒരു ചുഴലിക്കാറ്റ്, അതും നമ്മളെ ബാധിച്ചു. പിന്നീട് നമ്മുടെ വെള്ളപ്പൊക്കം, അതും നമ്മളെ ബാധിച്ചു. പിന്നീട് നമുക്ക് പാറയുടെ ലഭ്യത ആദ്യം കുറവായിരുന്നു, അതിന് വലിയ രൂപത്തിലുള്ള സ്ട്രെയിൻ എടുക്കേണ്ടി വന്നു, തമിഴ്നാട്ടിൽ ഉൾപ്പെടെ പോയി. പിന്നീട് നമുക്ക് കോവിഡ് വന്നു. ഇങ്ങനെ ദുരന്തങ്ങളുടെ പുറകെ 1x1 പലതും നമ്മൾ അഭിമുഖീകരിച്ചു വന്നപ്പോൾ ഒരു ഘട്ടത്തിൽ പ്രക്ഷോഭം വന്നു. അപ്പോൾ സംസ്ഥാന ഗവൺമെന്റിന്റെയും അതോടൊപ്പം തന്നെ അദാനിയും സംയുക്തമായി സംയമനത്തോടെ സഹിഷ്ണുതയോടെ ഏറെ സമചിത്തതയോടെ കൈകാര്യം ചെയ്താണ് യഥാർത്ഥത്തിൽ ഈ പോർട്ട് ഇനി യാഥാർത്ഥ്യമാകുന്ന രൂപത്തിലേക്ക് എത്തിയത്. അപ്പോൾ സഹിഷ്ണുതാപൂർണമായ ഒരു സമീപനം, ആദ്യമുണ്ടായ എല്ലാ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെന്റ് അതിന്റെ പ്രഖ്യാപിത നയങ്ങളിൽ നിന്നുകൊണ്ട് അതിന്റെ ഇച്ഛാശക്തിയോടെ 1-ഉം 2-ഉം പിണറായി സർക്കാർ ഈ കാര്യങ്ങൾ നടപ്പാക്കുന്ന രൂപത്തിലേക്ക് എത്തിച്ചേർന്നു. ആർബിട്രേഷൻ ഞങ്ങൾ കൃത്യമായി നമ്മളും ഫയൽ ചെയ്തിരുന്നു, അദാനിയും ഫയൽ ചെയ്തിരുന്നു. BGF കിട്ടണമെങ്കിൽ ആർബിട്രേഷൻ വിഡ്രോ ചെയ്യണമെന്നൊരു സാഹചര്യം വന്നു. അപ്പോൾ ഞങ്ങൾ കൂടി നെഗോഷിയേറ്റ് ചെയ്തു, ചർച്ച ചെയ്ത് ധാരണയായി ഈ 27-ാം തീയതി ത്രികക്ഷി കരാറിൽ ഒപ്പിടാൻ പോവുകയാണ്. അപ്പോൾ 817.something crore BGF കിട്ടും. ഇതാണ് ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. നമ്മൾ ആദ്യം ഹഡ്കോയെയും 2-ാമത് നബാർഡിനെയും സമീപിച്ചു. രണ്ടു കൂട്ടരെയും പലിശ തമ്മിൽ പരിശോധിച്ചപ്പോൾ 8.4% തരാമെന്ന് പറഞ്ഞ നബാർഡാണ്. ഹഡ്കോയുടെ വന്നപ്പോൾ ആദ്യം 8.75%, അതിനുശേഷം 9% അവർ പറഞ്ഞിരുന്നു. അപ്പോൾ സംസ്ഥാന ക്യാബിനറ്റ് തന്നെ തീരുമാനമെടുത്തു, ബഡ്ജറ്റ് എയ്ഡ് കൊടുത്തുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ 2100 crore നബാർഡിൽ നിന്നെടുക്കാൻ തീരുമാനിച്ചു.
നമ്മൾ നേരത്തെ എല്ലാം വിശദീകരിച്ചിട്ടുള്ള 2035 മുതലാണ് സംസ്ഥാന ഗവൺമെന്റിന് അതിന്റെ ലാഭം ലഭിച്ചു തുടങ്ങുന്ന രൂപത്തിലേക്ക് നമ്മുടെ കരാർ അനുസരിച്ച് വരിക. 1% ആണ് തുടക്കം, പിന്നെ ഓരോ വർഷം കൂടുന്നോറും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇപ്പം നമുക്ക് ടാക്സും മറ്റു രൂപത്തിലുള്ള ഇനത്തിൽ പല രൂപത്തിലുള്ള വരുമാനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ പൂർത്തീകരണത്തിലേക്ക് എത്തുന്ന 2028 ലക്ഷ്യമിടുന്നത്. അപ്പോൾ 2028 എത്തുമ്പോഴേക്ക് 18,600 കോടി രൂപയാണ് ആത്യന്തികമായി ഇതിന് ചിലവ് പ്രതീക്ഷിക്കുന്നത്. ആ രൂപത്തിൽ പൂർണ്ണതയിൽ എത്തിച്ചേരുമ്പോൾ നമുക്ക് കേരളത്തിനുണ്ടാവുന്ന വമ്പിച്ച മുന്നേറ്റം, അതാണ് ഞാൻ സൂചിപ്പിച്ച സാമ്പത്തികം, വാണിജ്യം, വ്യാവസായികം, തൊഴിൽ. തൊഴിൽ നമുക്ക് പ്രത്യക്ഷമായും പരോക്ഷമായിട്ടും വരും. അപ്പം പ്രത്യക്ഷമായി വരുന്നത് നമ്മളവിടെ തദ്ദേശവാസികൾക്ക് നമ്മൾ 50% തൊഴിലവസരങ്ങൾ കൊടുക്കും. നേരത്തെ ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് കൊടുക്കുക തന്നെ ചെയ്യും. അതിനുവേണ്ടി ഞങ്ങളിപ്പോൾ ചെയ്തിട്ടുള്ളത്, അവർക്ക് പരിശീലനം സിദ്ധിച്ചവരുണ്ടാവണമല്ലോ ഇത്തരം വർക്ക് നടത്തണമെങ്കിൽ. അതിന് തന്നെ തൊഴിൽ നൈപുണ്യ പരിശീലന കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അസാപ്പിന്റെ ഒരു സെന്റർ കഴിഞ്ഞ മാസം തന്നെ ഉദ്ഘാടനം ചെയ്ത് പരിശീലനം ആരംഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ആദ്യം തന്നെ അവിടുന്ന് പരിശീലനം സിദ്ധിച്ചിറങ്ങുന്നവരൊക്കെ തന്നെ ആ രൂപത്തിൽ അക്കോമഡേറ്റ് ചെയ്തൊക്കെ തൊഴിലവസരം ഉണ്ടാകുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു തൊഴിലവസരങ്ങൾ ഡയറക്റ്റായി വരുന്നതുപോലെ തന്നെ 10,000 തൊഴിലവസരങ്ങളാണ് ഇതിന്റെ മറ്റു രൂപത്തിലുള്ള അനുബന്ധ പ്രവർത്തനമായി പരോക്ഷമായി വരിക. മറ്റ് പോർട്ടിൽ പോയി ഇറങ്ങുന്നതും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒരു ചരക്ക് ഗതാഗതം കരക്കൂടെ പോകുമ്പോൾ ഏതാണ്ട് ഒരു 16% വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു ഒരു കണ്ടെയ്നറിന് 6 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന രൂപത്തിലേക്കുള്ള കണക്കാണ് ഇപ്പോൾ കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ തൊഴിൽ സാധ്യത വൻതോതിൽ വരുന്നു, വാണിജ്യ രംഗം വരുന്നു, അതോടൊപ്പം വ്യവസായ രംഗം വരുന്നു, തൊഴിൽ മേഖല വളരുന്നു. ഇതെല്ലാം ചേർന്ന് കേരളത്തിന്റെ വികസന രംഗത്ത് വിസ്മയങ്ങൾ തീർക്കുന്നു. അതുകൊണ്ടാണിപ്പോൾ കന്യാകുമാരി മുതൽ ഇങ്ങോട്ട് വൻകിടക്കാർ വന്ന് ഭൂമി വാങ്ങിച്ചു കൂട്ടി ചുറ്റിലും വ്യവസായങ്ങളും വാണിജ്യ കേന്ദ്രങ്ങളും ഒക്കെ ആരംഭിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നത്. ഇതെല്ലാമാണ് ഇതിന്റെ ഭാഗമായി നമ്മുടെ നാടിനുണ്ടാകുന്ന വികസന രംഗത്തെ മറ്റ് പരോക്ഷമായ സാധ്യതകൾ. അപ്പോൾ എല്ലാ അർത്ഥത്തിലും നമ്മുടെ വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് കേരളത്തിന്റെ ഒരു സ്വപ്ന പദ്ധതിയാണ്. ആ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്ന ധന്യ മുഹൂർത്തം എത്തുമ്പോൾ ലോകമാകെ നമ്മളെ ഉറ്റുനോക്കുന്നു. അത് പൂർണ്ണതയിലേക്ക് എത്തുന്നതോടുകൂടി നമ്മുടെ നാടിനുണ്ടാകുന്ന വികസനം വിസ്മയങ്ങൾ തീർക്കുന്നതാണ്. അതിന് എല്ലാവരുടെയും സഹായവും സഹകരണവും സാന്നിധ്യവും. യെസ്, ഇല്ല വേസ്റ്റ് എല്ലാ അക്കാര്യത്തരം കാര്യങ്ങളെ കുറിച്ച് ഭാവിയിൽ ആലോചിക്കും. അതൊന്നും നമ്മൾ മാറ്റിയിട്ടില്ല. നിശ്ചയമായും ഭാവിയിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഇതിനനുബന്ധമായി വരും. അത് ഗവൺമെന്റ് ആലോചിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. കമ്മീഷനിങ് നമ്മൾ ആദ്യം ആലോചിച്ചത് 2024 ഡിസംബറാണ്. പക്ഷേ അതിനു മുമ്പ് നമുക്ക് നടത്താൻ കഴിയുന്ന സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പം തന്നെ നമ്മൾ ട്രയൽ റൺ ആദ്യഘട്ടത്തിൽ ആലോചിച്ചതിനേക്കാൾ മുമ്പാണ് നടക്കുന്നത്. ജൂണോ ജൂലൈയെന്നും ഇത് രണ്ടാമത് നമ്മൾ തീരുമാനിച്ചതാണ്. അപ്പോൾ ജൂണോ ജൂലൈ എന്ന് പറഞ്ഞപ്പോൾ ജൂലൈ നമ്മൾ 12 തന്നെ ഇപ്പോൾ നടത്തുന്നു എന്നതുപോലെ തന്നെ ഒരു പക്ഷേ ഇപ്പോൾ ചെയ്തു വരുന്ന പ്രവൃത്തികളുടെ ഉള്ളടക്കം അതിന്റെ പൂർണ്ണയിലെത്തിയാൽ ചിലപ്പോൾ നമുക്ക് സെപ്റ്റംബറിലോ ഒക്ടോബറിലോ കമ്മീഷൻ ചെയ്യാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുമെന്ന കാര്യത്തിൽ സംശയമാണ്. ഇപ്പം വന്നിരിക്കുന്ന ഈ മെയിൻ ഷിപ്പ് 11 എത്തി 12 നൈറ്റ് തന്നെ തിരിച്ചു പോകുന്നതാണ് വിവരം. ഓക്കെ, അതുകൊണ്ട് അന്വേഷണത്തിന് ഉത്തരവിട്ട് അതിന്റെ റിപ്പോർട്ട് കിട്ടിയിട്ട് ഞാൻ പറയാം. അന്വേഷണം ഉണ്ടാവും. ഇതിൽ പങ്കെടുക്കുന്ന ആളുകളൊക്കെ അറിയാമല്ലോ, ഞങ്ങളുടെ പോർട്ട് സെക്രട്ടറി ശ്രീനിവാസ് ഇദ്ദേഹം അദാനിയുടെ സിഇഒ ആണ്. പ്രദീപ് ജയരാമൻ അദ്ദേഹം ഞങ്ങളുടെ സിഇഒ ആണ്. എന്റെ കുറിപ്പ് കൊടുക്കും, പേരൂടെ കൊടുത്തേ. അപ്പോ എല്ലാവരോടും വിനയപൂർവ്വം ഒരു അഭ്യർത്ഥന, എല്ലാവരുടെയും സജീവ സാന്നിധ്യം, പങ്കാളിത്തം ഈ പ്രോജക്റ്റിനെ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി ഇതുവരെ ചെയ്തതെന്ന് ഞാൻ ആദ്യം തന്നെ ഒന്ന് പറഞ്ഞു. ഒന്നുകൂടി ആവർത്തി സൂചിപ്പിക്കുന്നു, നല്ല സഹകരണമാണ് എല്ലാ മാധ്യമങ്ങളിലും ഉണ്ടായത്. അതുകൊണ്ട് തുടർന്നും ഈ ട്രയൽ റൺ നടക്കുന്ന ഘട്ടത്തിലും തുടർന്നും എല്ലാവരുടെയും അത്തരത്തിലുള്ള സഹായം കൂടി ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്.